ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണിത്. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അനാട്ടമി അതുപോലെ ഫിസിയോളജിയുടെ ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാമെന്നുള്ളത്. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് എസ്സേ, ഷോർട്ട് നോട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം, എല്ലാം ഒന്നുമില്ല, എല്ലാം നിങ്ങൾ പഠിക്കണം. എന്നാലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാം. ഫസ്റ്റ് നിങ്ങൾ പഠിക്കേണ്ടത് സെല്ല്. സെല്ല് ഡയഗ്രാം വരയ്ക്കാനായിട്ട് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. സ്ട്രക്ചർ പഠിക്കണം, ഫങ്ഷൻസ് പഠിക്കണം. അപ്പം ഈ സെല്ല് നമുക്കൊരു എസ്സേ ആയിട്ടും വരാം, ഷോർട്ട് നോട്ടായിട്ട്. മേ ബി ഫങ്ഷൻസ് ഓഫ് സെൽസ് അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് സെല്ല്, അങ്ങനെ എന്തെങ്കിലും ഷോർട്ട് നോട്ടായിട്ടും വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അടുത്തത് ടിഷ്യൂസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് അതുപോലെ ഡെഫിനിഷൻ പഠിച്ചിരിക്കണം. ഫങ്ഷൻസ്, എല്ലാ ടിഷ്യൂവിൻ്റെയും ഡയഗ്രാംസും മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം. ഇതും ഷോർട്ട് നോട്ടും അതുപോലെ തന്നെ എസ്സേ ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ ഫങ്ഷൻസ് ഓഫ് ബ്ലഡ്. അടുത്തത് ഹാർട്ട്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ് ഹാർട്ടിൻ്റെ. ഇത് ഒരു എസ്സേ തന്നെ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഹാർട്ടിനെ പറ്റിയിട്ട്. അതിൻ്റെ സ്ട്രക്ചർ ഓഫ് ഹാർട്ട് വിത്ത് ഡയഗ്രാം പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ഫങ്ഷൻസ് ഓഫ് ഹാർട്ട് പഠിച്ചിരിക്കണം. പെരികാർഡിയം, അതുപോലെ റൈറ്റ് ഏട്രിയം, കൊറോണറി ആർട്ടറി, അയോട്ട, ഇതൊക്കെ ഷോർട്ട് നോട്ട് വരാൻ സാധ്യതയുള്ള ടോപ്പിക്സാണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത്, പിന്നെ ഷോർട്ട് നോട്ട് വരാൻ ചാൻസ് ഉള്ളതാണ് ട്രക്കിയ, ഈസോഫാഗസ്, അതുപോലെ തന്നെ തൊറാസിക് ഡക്ട്, ഇതൊക്കെ ഷോർട്ട് നോട്ട് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സാണ്. ദെൻ സർക്കുലേഷൻ ഓഫ് ബ്ലഡ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കാർഡിയാക് സൈക്കിൾ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കപ്പോഴും എല്ലാ ക്വസ്റ്റ്യൻസിലും നമുക്ക് കാണാൻ സാധിക്കും കാർഡിയാക് സൈക്കിള്. പിന്നെ ലിംഫനോഡ് ആൻഡ് സ്പ്ലീന്, ഇത് മേ ബി ഷോർട്ട് നോട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. അതുപോലെ തന്നെ എടുത്ത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ലങ്സ്. ഇതിൻ്റെ റൂട്ട്സ് ഓഫ് ലങ് മേ ബി ഷോർട്ട് നോട്ടായിട്ട് വരാം. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് സ്ട്രക്ചർ, ഫങ്ഷൻസ്, ഇതിൻ്റെ ഡയഗ്രാം മസ്റ്റായിട്ടും പഠിച്ചിരിക്കണം, പൊസിഷൻ, സർഫസ്, അതുപോലെ തന്നെ ബ്രോങ്കിയൽ ട്രീ, അതുപോലെ ലങ്സിൻ്റെ ലോബ്സ്, ടിഷ്യൂസ്, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മീഡിയാസ്റ്റേനം. വാട്ട് ഈസ് മീഡിയാസ്റ്റേനം, അതുപോലെ തന്നെ പാർട്സ് ഓഫ് മീഡിയാസ്റ്റേനം, ബൗണ്ടറീസ് ഓഫ് മീഡിയാസ്റ്റേനം, സ്റ്റേണൽ ആംഗിൾ, ഇതൊരു എസ്സേ ആയിട്ട് ചോദിക്കാം, ഷോർട്ട് നോട്ടായിട്ടും ചോദിക്കാം. പിന്നെ പഠിക്കേണ്ടത് ലാരിങ്സ്, ഷോർട്ട് നോട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫാരിങ്സ്, അതിൻ്റെ പാർട്സ്, സ്ട്രക്ചർ, അതുപോലെ തന്നെ ഡയഗ്രാം എല്ലാം പഠിച്ചിരിക്കണം. ദെൻ മസിൽസ് ഓഫ് റെസ്പിറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സ്റ്റൊമക്ക്, സ്റ്റൊമക്കിൻ്റെ സ്ട്രക്ചർ, ഫങ്ഷൻസ്, വിത്ത് ഡയഗ്രാം, എല്ലാത്തിൻ്റെ ഡയഗ്രാം നിങ്ങളാം. അനാട്ടമി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഡയഗ്രാം. നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിലും ഡയഗ്രാം എങ്കിലും വരച്ച് വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ദെൻ സലൈവറി ഗ്ലാൻഡ് വിത്ത് ഡയഗ്രാം ആണ്. ദെൻ ലിവർ, അതിൻ്റെ ഫങ്ഷൻസ്, ഡയഗ്രാം, ലിവറൊക്കെ എസ്സേ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. അടുത്തത് കിഡ്നി, കിഡ്നിയുടെ സ്ട്രക്ചർ, ഫങ്ഷൻസ്, അതുപോലെ ഡയഗ്രാം പഠിക്കണം. റിലേഷൻസ് ഓഫ് റൈറ്റ് കിഡ്നി, അത് ഷോർട്ട് നോട്ട് എപ്പോഴും വരാറുള്ളതാണ്. ദെൻ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കിഡ്നി, കിഡ്നി ഫുള്ള് നിങ്ങൾ നന്നായിട്ട് പഠിച്ചിരിക്കണം. ദെൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, അതുപോലെ തൈറോയ്ഡ് ഗ്ലാൻഡ്, ഇതൊക്കെ ഷോർട്ട് നോട്ടും എസ്സേ ഒക്കെ വരാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ ടങ്ക്, ടങ്ക് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, മസിൽസ് ഓഫ് ടങ്ക്, ഇതൊക്കെ ഷോർട്ട് നോട്ട് വരാൻ ചാൻസ് ഉണ്ട്. തിംബാനിക് മെമ്പ്രെയിൻ, അതും ഒരു ഷോർട്ട് നോട്ടായിട്ട് വരാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ മെനിഞ്ചസ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്, ചിലപ്പോൾ ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. സ്പൈനൽ കോഡ്, അതിൻ്റെ ബ്ലഡ് സപ്ലൈ, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്രേണിയൽ നെയർസ് നിങ്ങൾ ഓരോന്നും പഠിക്കണം. ദെൻ സെറിബ്രം, സെറിബെല്ലം, ഇതൊക്കെ ഷോർട്ട് നോട്ട് ഒരുപാട് തവണ ഷോർട്ട് നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്സ്, ദെൻ എക്സ്പ്ലെയിൻ യൂട്രസ്, പൊസിഷൻ ആൻഡ് ലൊക്കേഷൻ ഓഫ് യൂട്രസ്, പാർട്ട് ഓഫ് ദി യൂട്രസ്, റിലേഷൻ ഓഫ് യൂട്രസ്, ഇതൊക്കെ ഒരു എസ്സേ ആയിട്ട് വന്നിട്ടുണ്ട്, വരാൻ ചാൻസ് ഉള്ളതാണ്. ദെൻ ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് മെയിൽ യുറീത്ര, അതുപോലെ തന്നെ യുറീറ്റർ, യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡർ എസ്സേ ആയിട്ട് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഓഫ് യൂറിനറി ബ്ലാഡർ, റിലേഷൻസ് ഓഫ് യൂറിനറി ബ്ലാഡർ, ഹിസ്റ്റോളജി, ഇങ്ങനെയൊക്കെ എസ്സേ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇനിയും പഠിക്കാൻ ഒരുപാടുണ്ട്, എന്നാൽ ഇത് നിങ്ങൾ പഠിക്കാതെ എക്സാമിന് പോകരുത്, കാരണം ഇതിൽ നിന്ന് എന്തെങ്കിലും ഉറപ്പായിട്ടും വന്നിരിക്കും. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്.